ഇതൊരു സാധാരണ സ്റ്റുഡിയോ അല്ല കേട്ടോ. ഫിലിം ഷൂട്ട്, ഫോട്ടോഷൂട്ട്, ആഡ് ഷൂട്ട് എന്നിങ്ങനെ കുറേ ഷൂട്ടുകൾ ഇവിടെ നടക്കാറുണ്ട്. ഈ സ്റ്റുഡിയോ എറണാകുളം കൂനന്തായി ടെമ്പിൾ റോഡിലാണ്. മമ്മൂക്കയും മോഹൻലാൽ അങ്കിളും സുരേഷ് ഗോപി അങ്കിളും അങ്ങനെ എല്ലാവരും വരാറുള്ള പ്ലേസാണിത്. ഇവിടെ 3 സൈസിലുള്ള ഫ്ലോർസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിലേറ്റവും ചെറിയ ഫ്ലോറിലാണ് ഇന്നത്തെ ഫോട്ടോഷൂട്ട്. ചെറുതാണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ്. ഇനി ഞാനിവിടേക്ക് വരാനും ഇതൊക്കെ കാണാനും എനിക്ക് ഒരു കുഞ്ഞു റോള് തരാനുള്ള മനസ്സ് കാണിച്ച ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആശ ബിനോയ്, എൻ്റെ സ്വന്തം ആശാന്റിയെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതുപോലെ ഈ ഫോട്ടോഷൂട്ട് ഉത്സവ് സെലിബ്രേറ്റ്സിൻ്റെ ആണ്. എനിക്കിവിടെ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ തന്നതിന് ഉത്സവ് സെലിബ്രേറ്റ്സിലെ നിമിയ ചേച്ചിക്കും ഞാൻ ഒത്തിരി താങ്ക്സ് പറയാണ്. അപ്പോൾ ഇവിടുത്തെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ റെഡിയാവുന്നേ ഉള്ളൂ. നമുക്ക് മേക്കപ്പ് റൂമിലേക്ക് പോവാം. ഇതാണ് എൻ്റെ ആശാന്റി. ആശാന്റി നല്ല തിരക്കിലാണ്. പിന്നെ ഞാനിവിടെ ഒരു രാവിലെ 7 ആയപ്പോൾ എത്തിക്ക് എത്തി. ഫസ്റ്റ് ഇൻഡിവിജ്വൽ ഷൂട്ടാണ്. ആശാന്റി നേരത്തെ വന്നു. ഇപ്പോൾ ഫസ്റ്റ് ലുക്ക് റെഡിയാക്കാണ്. ഞാൻ ശ്രുതി വിപിൻ. ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്ന ഉത്സവ് സെലിബ്രേറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഷൂട്ടാണ്. സോ ആസ് യു കെൻ സീ മേക്കപ്പ് ആൻഡ് ഹെയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് ആശ ബിനോയ്. ഇതായിരിക്കും ഫസ്റ്റ് ലുക്ക്. അപ്പം ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഷൂട്ട് റെഡിയാണ്. ഹെയർ കൂടി കഴിഞ്ഞാൽ ഞാൻ ഷൂട്ടിന് പോവും. ദീസ് ആർ ദ അതർ മോഡൽസ്. ഷീ ഈസ് Akshara Raj and she is Chitra. Hello. So, ഞങ്ങളുടെ ഇൻഡിവിജ്വൽ ഷൂട്ട് ആദ്യം നടക്കും. അതിനുശേഷം ഞങ്ങൾ 3 പേരുടെയും കോമ്പിനേഷൻ ഷൂട്ടായിരിക്കും നടക്കാൻ പോകുന്നത്. ഇതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിഹൈൻഡ് ദ ക്യാമറ റേച്ചൽ ആയിരിക്കും. ദിസ് ഇസ് റേച്ചൽ. ഹായ്. റേച്ചൽ പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് കണ്ടു. അപ്പോൾ ശ്രുതി ചേച്ചിയുടെ ഫസ്റ്റ് ലുക്ക് റെഡിയായി. അടുത്തത് അക്ഷര ചേച്ചീനെയാണ് റെഡിയാക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ടും പെർഫെക്റ്റായിട്ടുമാണ് ആശാന്റി മേക്കപ്പ് ചെയ്യുന്നത്. ഒരു ഫ്ലവർ ഗേൾ ലുക്കിലാണ് ഞാൻ ഈ ഫോട്ടോഷൂട്ടിൽ വരുന്നത്. ആശാന്റി എനിക്കൊരു ലൈറ്റ് മേക്കപ്പ് കിട്ടി തന്നിട്ടുണ്ട്. ഈ കാണുന്നത് ക്രിസ്ത്യൻ വെഡ്ഡിങ് ഗൗണാണ്. ഇത് ഫുൾ ഹാൻഡ് വർക്കാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ എത്നിക് വെയർസിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഉത്സവ് ക്ലോത്തിങ് സ്റ്റോറിലുണ്ട് കേട്ടോ. മേക്ക് ഓവർ എന്ന് പറയുന്നത് ഞാനിന്ന് നേരിട്ട് കണ്ടു. ഓരോ ഡ്രസ് ലുക്ക് അനുസരിച്ചിട്ട് ഹെയർ സ്റ്റൈൽസ് ആൻഡ് മേക്കപ്പ് ട്രാൻസ്ഫോർമേഷൻ അത് ആശാന്റി വളരെ കൂളായിട്ടാണ് ചെയ്തത്. നല്ല കഴിവും കോൺഫിഡൻസും വേണം ഇത് ചെയ്യാനായിട്ട്. അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഹാറ്റ്സ് ഓഫ് ടു ആശാന്റി. ആശാന്റിയുടെ വീട് കാഞ്ഞൂരിലാണ്. ആൻറ്റിയുടെ വീട്ടിൽ തന്നെയാണ് മേക്കപ്പ് സ്റ്റുഡിയോ ഉള്ളത്. ഇപ്പോൾ ആലുവയിൽ നിന്നാണെങ്കിലും അങ്കമാലിയിൽ നിന്നാണെങ്കിലും കാഞ്ഞൂരിലേക്ക് ഒരു 25 മിനിറ്റ്സ് ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ ഫോട്ടോഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വാച്ച് ആൻഡ് എൻജോയ്. ഫോട്ടോഗ്രാഫി സെഫിൻ ചേട്ടനായിരുന്നു. കുറേ ഫോട്ടോസ് ഉണ്ട്. ഒരു ദിവസം തന്നെ ഷൂട്ട് ചെയ്തതാണ് ഇതെല്ലാം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ കേട്ടോ. ജ്യോതി ചേച്ചിയും ഓടി നടന്ന് ഞങ്ങൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തു കേട്ടോ. ആശാനി നല്ല ബിസിയായിരുന്നു. ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല. സാരില്ല, നമുക്ക് വേറൊരു എപ്പിസോഡിൽ ആശാന്റിയുടെ ഒരു അടിപൊളി ഇന്റർവ്യൂ നമുക്ക് കൊണ്ടുവരാം. എനിക്കിവിടെ വന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയത്. ഞാൻ വിചാരിച്ചത് ഫോട്ടോഷൂട്ടൊക്കെ വളരെ ഈസിയാണെന്നാണ്. ഇപ്പം എനിക്ക് മനസ്സിലായി നല്ല എഫേർട്ട് വേണം. കോസ്റ്റ്യൂം, മേക്കപ്പ്, ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാവരും പെർഫെക്റ്റ് ആയാലാണ് ഫോട്ടോയും പെർഫെക്റ്റ് ആവുള്ളൂ. എനിക്ക് ഫോട്ടോഷൂട്ടിന് വന്നപ്പോൾ തൊട്ട് നല്ല ടെൻഷനായിരുന്നു. പക്ഷേ ശ്രുതി ചേച്ചിയും അക്ഷര ചേച്ചിയും ചിത്ര ചേച്ചിയും എല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പം എൻ്റെ ടെൻഷനൊക്കെ മാറി. എൻ്റെ ഫേസ് എക്സ്പ്രഷൻ കണ്ടിട്ട് ആരും കളിയാക്കരുത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണേ, എനിക്കറിയില്ലായിരുന്നു. ഇത്തിരി കോമഡി ആയി പോയെന്നൊരു സംശയമുണ്ട്. തേർഡ് ലുക്കാണ്. ഇപ്പം സമയം എത്രയെന്നറിയാമോ? ഈവനിങ് 4 o'clock. അപ്പോൾ എൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു, എനിക്ക് വീട്ടിലോട്ട് പോകേണ്ട സമയമായി. അപ്പോൾ ഇത്രയും കുറച്ച് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല ആശാൻ്റെ എത്ര എക്സലൻ്റ് ആയിട്ടാണ് ചെയ്യുന്നതെന്ന്. ആശാനിക്ക് ഇനിയും കുറേ ചെയ്യാനുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ എനിക്ക് മിസ്സായിപ്പോയി. ഇനി കൂടുതൽ പിക്സും വീഡിയോസൊക്കെ കാണണമെങ്കിൽ അശാന്തിയുടെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നേക്കാം. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.